കൊച്ചിയിൽ നമ്മളെ കടന്റെ പേരിൽ വല്ലോനും ബിരിയാണി കട നടത്തുന്നു, ഇതങ്ങനെ വിട്ടാ പറ്റൂല. മോളെ ഉള്ള കട തന്നെ നടത്തി കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് കഷ്ടപ്പെടുക. അവനാന്റെ തലേ കത്തുമ്പോ ആരാന്റെ മലയെ കത്തു നോക്കുന്നു. ജിമുണ്ടാണ്ടിരി ഉപ്പൂപ്പന്റെ കാലം തൊട്ട് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് അല്ലേ ഇത്? അരക്കിൽ നല്ല കുടുംബ പേര് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതിന് ഞാനെന്ത് ചെയ്യണം മോളെ? കഴിക്കൂ. അല്ല, നിങ്ങളുടെ ഈ ബിരിയാണി കൂട്ടുകൊണ്ട് വേറെ ലോകത്താർക്കും ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? പിന്നെ ഈ അരക്കൽ എന്നുള്ള പേരാണോ നിങ്ങളുടെ പ്രശ്നം? ഈ കടയുടെ ലൈസൻസും ട്രേഡ് മാർക്കും ഇതിലെ ഇൻവെസ്റ്റ്മെന്റും എല്ലാം ഞങ്ങളുടെയാ. കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് മോളെ ഇത്. സാറേ, ഈ കടയുടെ അരക്കൽ എന്നുള്ള പേര് ഞങ്ങളുടെയാ, പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബിരിയാണിയുടെ കൂട്ടും ഞങ്ങളുടെയാ, ലാഭം മാത്രം നിങ്ങൾക്ക്, അതെന്തിനെ ആയാ സാറേ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. സാറ് പറ സാറേ, ഞാൻ കേൾക്കാം. ഞങ്ങളുടെ കടയുടെ പേരും വെച്ച് സാറ് കുറെ കാശുണ്ടാക്കിയല്ലോ, ഇതിന് ഞാൻ സാറിന് കോടതി കയറ്റും. ഈ കട എങ്ങനെ പൂട്ടിക്കണം എന്ന് എനിക്കറിയാം. സ്വന്തം കട പൂട്ടായിരിക്കാനുള്ള പണി നോക്ക്. അവരെന്തായാലും കേസിനും വഴക്കിനും ഒക്കെ പോകുന്നോ തോന്നുന്നത്? ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ഞാനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ, നമ്മുടെ ബിരിയാണി കേസല്ലേ? അതെ. താൻ അങ്ങോട്ടിരുന്നൊന്ന് സംസാരിച്ചു നോക്ക്, തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ. വെറുതെ കോടതിയും കേസുമായിട്ടൊക്കെ നടന്ന സമയവും സമാധാനവും കളയണ്ട. ഇവരുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ആൾക്കാരെല്ലാം ഈ വായനശാലയിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു തീർക്കുമത്രേ. നമുക്കും ഇനി അതേ അവസരം ലഭ്യമാണ്. പ്രശ്നപരിഹാരങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ഇതാ KSMCC യുടെ നിർണയ പദ്ധതി. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ പണച്ചെലവില്ലാതെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കാനായി രൂപീകരിച്ച നിർണയ പദ്ധതിയിലൂടെ കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ തർക്ക പരിഹാരത്തിനായി അനുരഞ്ജന ചർച്ചകളിലേക്ക് കടക്കാം. നിർണയ സേവനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലഭ്യമാണ്. ഇനി തർക്കങ്ങൾ പറഞ്ഞു തീർക്കാം നിർണയക്കൊപ്പം.